ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം റിച്ചു ബായ്. റിച്ചുബായ് 007 യൂട്യൂബ് ചാനലിലേക്ക് എന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഫേസ്ബുക്ക് പേജിന്റെ, ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യലിന്റെ, ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ എന്റെ വീഡിയോ എത്തിക്കുന്നത് അൺബോക്സിംഗ് വീഡിയോ. എന്താണ് അൺബോക്സ് ചെയ്യുന്നത്? റേഡിയോ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റേഡിയോ ഇത്ര വലിയ സംഭവമാണോ, റേഡിയോ അൺബോക്സ് ചെയ്യാൻ എന്താണ്. റേഡിയോ സംഭവമാണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് റേഡിയോ സംഭവം തന്നെയായിരുന്നു. ടി വി ഇല്ലാത്ത കാലത്ത് റേഡിയോ ആയിരുന്നു നമ്പർ വൺ ആയിട്ട് മുന്നിൽ നിന്നത്. അപ്പോ റേഡിയോ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഓർമ്മകളാണ്. എന്റെ കുട്ടിക്കാലത്തേക്ക് എനിക്ക് പോകേണ്ടി വരും. ഞാനും പപ്പയും മമ്മിയും ഒക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് റേഡിയോയിലെ, ആകാശവാണിയിലെ നിരവധി പ്രോഗ്രാമുകൾ. ആകാശവാണി വാർത്തകൾ, വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. ഇതൊക്കെ ഓർമ്മകളാണ്. ഇന്നത്തെ എന്തേ നമുക്കിങ്ങനെ ഓർക്കാൻ പറ്റുമോ? പപ്പയൊക്കെ സ്ഥിരം വാർത്ത ആകാശവാണിയിലെ കേട്ടോണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോ എനിക്ക് പറയാനുള്ള ഒത്തിരി ഒത്തിരി ഓർമ്മകളാണ് ആകാശവാണിയെ കുറിച്ചും റേഡിയോയെ കുറിച്ചൊക്കെ. പിന്നെ ആകാശവാണിയിൽ വന്നോണ്ടിരുന്നത് പിന്നെ നമ്മുടെ ശബ്ദരേഖകളാണ്. സിനിമ ശബ്ദരേഖകൾ ഉണ്ടായിരുന്നു, പിന്നെ നാടകങ്ങൾ ഉണ്ടായിരുന്നു. ഓ, അതൊക്കെ മറക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ചെവി ഇങ്ങനെ കോർത്തിരുന്ന് കേൾക്കുമായിരുന്നു. ആകാശവാണിയിലെ ന്യൂസ് ആയിക്കോട്ടെ, ശബ്ദരേഖ ആയിക്കോട്ടെ, പിന്നെ സോങ് ആയിക്കോട്ടെ, പിന്നെ നാടകം ആയിക്കോട്ടെ, അതൊരു കാലമാണ്. അത് നമ്മുടെ എന്നുവെച്ചാ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്ന് വെച്ചാൽ അതൊരു നമ്മുടെ മനസ്സിലെപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കുന്നൊരു കാലം. റേഡിയോ ഒരു സംഭവം തന്നെയാണോ? സംഭവമാണ്. ഹലോ, നമസ്കാരം. ഹലോ, ഇഷ്ടഗാനം പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ ആർക്കേടെ ഇഷ്ടഗാനം പരിപാടിക്ക് ഞാൻ എന്തോ ഒരു പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടുണ്ടാവും, പക്ഷെ ആർക്കേനെ എനിക്ക് കിട്ടിയിട്ടില്ല. ആർക്കേനെ ഒന്ന് ഫോണിൽ കിട്ടാന്ന് വെച്ചാണല്ലോ, അത് ലോട്ടറി അടിക്കുന്ന തുല്യമാട്ടോ. ഓ, കുറെ ശ്രമിച്ചു. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പപ്പ ശ്രമിച്ചിട്ടുണ്ട്, മമ്മി ശ്രമിച്ചിട്ടുണ്ട്, എന്റെ ചേച്ചി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ, കിട്ടിയിട്ടില്ല. ആർക്കേന്റെ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇന്നത്തെ കോമഡി ഉത്സവം, കോമഡി സ്റ്റാർ, അങ്ങനെ നിരവധി റിയാലിറ്റി ഷോകളൊക്കെ, അതിനേക്കാൾ ഡബിൾ ലെവലിലായിരുന്നു പ്രോഗ്രാമുകൾ, പെർഫോമൻസുകൾ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആർക്കേടൊക്കെ ശബ്ദം ഉണ്ടല്ലോ, ശബ്ദം നമ്മളിങ്ങനെ ലയിച്ചിരുന്നു. അതിമനോഹരമായ വോയിസാണ് ആർക്കേടൊക്കെ. ഓ, പറഞ്ഞിരിക്കാൻ പറ്റില്ലട്ടോ. ടി വി ഇല്ലാത്ത സമയത്ത് ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡൊക്കെ അറിയാൻ വേണ്ടി ക്രിക്കറ്റ് കമന്ററി ഉണ്ടായിരുന്നു, അതൊക്കെ അന്ന് ആസ്വദിച്ചിരുന്നു. പിന്നെ ആർക്കേടെ ഹലോ ഇഷ്ടഗാനം ഞായറാഴ്ച ദിവസങ്ങളുണ്ട്, അതൊക്കെ കേൾക്കാൻ വേണ്ടി ഞായറാഴ്ചത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ആകാശവാണി ന്യൂസ്, ന്യൂസിന്റെ കാര്യം പറയാൻ പറ്റില്ല. അത് രാവിലെയുള്ള ന്യൂസ് കേട്ടിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു അത് കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന നമുക്കൊരു പ്രത്യേക ഒരു എനർജി. അത് ഇപ്പോഴും അപ്പൊക്കെ ന്യൂസ് കേൾക്കാതെ എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു ടൈമുണ്ട് ആകാശവാണിക്ക് ന്യൂസിന്റെ, ആ ടൈമിൽ പപ്പ റേഡിയോ ഓപ്പൺ ഓൺ ഓണാക്കി ആ ന്യൂസൊക്കെ കേട്ടൊരു കാലം. ആ കാലത്തെ കുറിച്ചാണ് ഞാനിപ്പോ നിങ്ങളായിട്ട് പങ്കുവച്ചത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാലമാണ്. മമ്മി ഏറ്റവും കൂടുതൽ ആസ്വദിച്ചുകൊണ്ടിരുന്നത് സംഗീതമാണ്. പിന്നെ സംഗീതം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ശബ്ദരേഖകള്, സിനിമയിലെ നമ്മുടെ ശബ്ദങ്ങളില്ലേ, ആ സിനിമ ഡയലോഗുകൾ ശബ്ദങ്ങൾ, അതുണ്ടായിരുന്നു ശബ്ദരേഖ എന്ന് പറയും. റേഡിയോ എന്ന മാധ്യമം തന്ന ഫീൽ ഉണ്ടല്ലോ, പിന്നെ ഒരു മാധ്യമത്തിലും നമുക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. അത് ശബ്ദം കൊണ്ടുള്ള ഒരു മാജിക്കാണ് റേഡിയോ എന്ന് പറയുന്നത്. ഓ, എല്ലാവരുടെയും ശബ്ദം ഇപ്പോഴും നമ്മുടെ ഉണ്ട്, ചെവിയിൽ ഇങ്ങനെ ഉണ്ട്. രാജീവ് ഗാന്ധിയൊക്കെ മനസ്സിൽ റേഡിയോയിൽ വലിയൊരു ന്യൂസ് ആയിരുന്നു, അതൊക്കെ റേഡിയോ സംപ്രേഷണം ചെയ്തായിരുന്നു. കോഴിക്കോട് ബീച്ചിലോട് പോകുമ്പോ നമ്മുടെ ആകാശവാണി ബീച്ചിന്റെ അടുത്താണോ, അപ്പൊ ആകാശവാണിക്ക് നോക്കുമ്പോ പഴയ ഓർമ്മകളാണ്. നമ്മുടെ ആകാശവാണിയിലെ ന്യൂസിന്റെയും സോങ്ങിന്റെയും പിന്നെ നമ്മുടെ നാടകത്തിന്റെയും ശബ്ദരേഖയുടെയും ഒക്കെ ഓർമ്മകളാണ് വരുന്നത്, പഴയ ഓർമ്മ. ഇത് അൺബോക്സിങ് ചെയ്യുമ്പോണ് നിങ്ങൾക്ക് ഇത് ചിലപ്പോ വലിയ സംഭവമായിട്ട് തോന്നില്ലായിരിക്കും, പക്ഷെ എനിക്കിത് വലിയ സംഭവം തന്നെയാണ്. ഞാൻ തുറക്കാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ തുറക്കാൻ പോവാണ്. അപ്പൊ ആദ്യം വലിയൊരു റിമോട്ട് ഉണ്ട്, റിമോട്ട് പിന്നെ സ്പോഞ്ച് ആണ്, സ്പോഞ്ച് നമ്മൾ എടുക്കണം. ഓക്കെ, ഈ സ്പോഞ്ച് ഉണ്ട്, ഒന്ന് മാറ്റുക. അപ്പോ മച്ചാൻ പൊളിയല്ലേ മച്ചാനെ,
മച്ചാനത് പോരെ, എൻജോയ് വിത്ത് ദ സാറ്റർഡേ ആൻഡ് ഹോളിഡേ. അപ്പോ മച്ചാനെ ഒന്ന് കേൾപ്പിക്കാം. ഇതാണ് വേണ്ടത്, ഈ എരപ്പ്. നമ്മുടെ യൂട്യൂബിലും അല്ലാതെ MP3 സോങ് വെക്കുമ്പോ ഈ എരപ്പ് വല്ല ഉണ്ടോ? എരപ്പാട്ടോ, ഈ എരപ്പിലൂടെ വേണം. സോങ് വെക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അവിടെ സോങ് വെക്കുന്നില്ല കേട്ടോ. എന്റെ എരപ്പ് വെക്കുക. ഇത് ചാർജ് ചെയ്യണ്ടോ? ചാർജ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ചാർജ് ചെയ്യാം. നമ്മുടെ മൊബൈലിന്റെ ചാർജർ യൂസ് ചെയ്യാം. ചാർജ് ചെയ്യുന്ന റേഡിയോ ആണ്. പിന്നെ ഉള്ളിൽ ബാറ്ററി ഉണ്ട്. ബാക്കി നമുക്ക് ബാറ്ററി ഇട്ട് വർക്കിയിരിക്കാം. പണ്ടത്തെ പോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. ഫ്രണ്ടിൽ നമുക്ക് USB യൂസ് ചെയ്യാം. USB താല്പര്യം. നമുക്ക് റേഡിയോന്റെ ആകാശവാണിയും പിന്നെ നമ്മുടെ റേഡിയോ മാങ്കോ 91.9 റെഡ് FM അങ്ങനെയൊക്കെ അതൊക്കെ ആസ്വദിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ പെൺഡ്രൈവർ ഒന്നും യൂസ് ചെയ്യില്ല. ഇതാണ് നമ്മുടെ മച്ചാൻ. ആ എരപ്പില്ലേ ണ്ടോ, ആ എരപ്പിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. ഓ, സോങ് വീണ്ടും പറയാണ്. സോങ് റേഡിയോയിലെ സോങ് ഒന്നും കേൾപ്പിക്കാൻ പറ്റില്ല. സ്റ്റേഷനൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല. കോപ്പിറൈറ്റ് വരും കേട്ടോ. കോപ്പിറൈറ്റ് വരും കേട്ടോ. ഇതാണ് മച്ചാൻ. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എന്റെ പ്രേക്ഷകര് റേഡിയോന്റെ പഴയ കാലത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്. ഇപ്പോഴും നിങ്ങൾ പലരും റേഡിയോ പ്രണയിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിവിടുക, ഞാനും റേഡിയോ പ്രണയിക്കുന്നു, ഞാനും റേഡിയോ ഇഷ്ടപ്പെടുന്നു, ഞാനും ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ട്. ആകാശവാണി ആയിക്കോട്ടെ, റേഡിയോ മാക്കോട്ടെ, റെഡ് FM ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, ഞാൻ ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിവിട്ടെ. നിങ്ങളുടെ റേഡിയോ ഓർമ്മകളൊക്കെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇതൊരു കണ്ടന്റൊന്നുമല്ല, റേഡിയോയോടുള്ള ഇഷ്ടം കൊണ്ടും റേഡിയോയോടുള്ള പ്രണയം കൊണ്ടും ചെയ്തൊരു വീഡിയോ ആണ്. റേഡിയോയെ പ്രണയിക്കുന്നവർക്കും റേഡിയോ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി ഞാൻ ഈ എന്റെ ചെറിയ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്റെ മറ്റൊരു പുതിയൊരു വീഡിയോ എടുക്കണം. എല്ലാവർക്കും ബൈ.